ഞാൻ ഇന്ന് വന്നത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിലാണ്. ഇലക്ട്രിക് സ്കൂട്ടറുകളെ പറ്റി നിങ്ങളോട് അല്പം കാര്യങ്ങൾ സംസാരിക്കാൻ കൂടിയാണ് ഈ വാഹനത്തിൽ ഞാനിന്ന് വന്നത്. നമ്മുടെ കേരളത്തിൽ ഇന്ന് വിൽക്കുന്ന വാഹനങ്ങളിൽ 10% ഇലക്ട്രിക് വാഹനങ്ങളാണ്. നമുക്കറിയാം ഇതൊരു ഇലക്ട്രിക് യുഗം തന്നെയാണ്. ഇലക്ട്രിക് വാഹനങ്ങളിൽ ഭൂരിഭാഗവും സ്കൂട്ടറുകളാണ് വിൽക്കപ്പെടുന്നത്. സ്കൂട്ടറുകളിൽ തന്നെ രജിസ്ട്രേഷനുള്ള ഇതുപോലെയുള്ള വാഹനങ്ങളുമുണ്ട്, രജിസ്ട്രേഷൻ വേണ്ടാത്ത വാഹനങ്ങളുമുണ്ട്. രജിസ്ട്രേഷൻ വേണ്ടാത്ത വാഹനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത് വിദ്യാർത്ഥികൾ, അതായത് ലൈസൻസ് എടുക്കുവാൻ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ, ഒരു പ്രായമുള്ളവർ, ലൈസൻസ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, ഇവരൊക്കെയാണ് രജിസ്ട്രേഷൻ വേണ്ടാത്ത ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങൾ പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു കാണും, മോട്ടോർ വാഹന വകുപ്പ് രജിസ്ട്രേഷൻ വേണ്ടാത്ത ഇലക്ട്രിക് വാഹനങ്ങളെ കേന്ദ്രീകരിച്ച് വിപുലമായ ഒരു പരിശോധന നടത്തിയതും ഒട്ടനവധി വാഹനങ്ങൾ പിടിച്ചെടുത്തതും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം രജിസ്ട്രേഷൻ വേണ്ടാത്ത ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഞങ്ങൾ നിരന്തരമായി പരിശോധിച്ച് നടപടിയെടുക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? രജിസ്ട്രേഷൻ വേണ്ട എന്ന രീതിയിൽ വിപണിയിൽ ഇറക്കുന്ന പല വാഹനങ്ങൾക്കും രജിസ്ട്രേഷൻ്റെ പരിധിയിൽ വരുന്ന വാഹനങ്ങളാണ് എന്ന് ഞങ്ങൾ കണ്ടെത്തിയത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഇത് വിൽക്കുന്ന ഡീലറല്ലേ ബുദ്ധിമുട്ടുന്നതെന്ന്? തീർച്ചയായും അല്ല. സാധാരണക്കാരൻ നമ്മൾ രജിസ്ട്രേഷൻ വേണ്ട എന്ന രീതിയിൽ ഈ വാഹനം ഉപയോഗിച്ച് ഏതെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ യാതൊരു വിധമായ ഇൻഷുറൻസ് പരിരക്ഷയോ നമുക്ക് കിട്ടുകയില്ല, കൂടാതെ നിയമ നടപടികൾക്ക് വിധേയരാകുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, ഏതൊക്കെ വാഹനങ്ങൾക്കാണ് രജിസ്ട്രേഷൻ വേണ്ടാത്തതെന്ന്. ഒരു ഇലക്ട്രിക് സ്കൂട്ടർ രജിസ്ട്രേഷൻ ഇല്ലാതെ നിരത്തിലിറക്കണമെങ്കിൽ 3 മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം. 1, ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന മോട്ടറിൻ്റെ പവർ 250 വാട്ട്സിൽ താഴെയായിരിക്കണം. 2, യാതൊരു സാഹചര്യത്തിലും ഈ വാഹനം മണിക്കൂറിൽ 25 കിലോമീറ്റർ വേഗതയിൽ അധികം പോകാൻ പാടുള്ളതല്ല. 3 കണ്ടീഷൻ, ഇതിൻ്റെ ബാറ്ററി പാക്ക് അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഭാരം 60 കിലോഗ്രാമിൽ കൂടാൻ പാടുള്ളതല്ല. ഈ 3 മാനദണ്ഡങ്ങളും പാലിച്ചാൽ മാത്രമേ ഒരു വാഹനം രജിസ്ട്രേഷൻ ഇല്ലാതെ നിരത്തിലിറക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനത്തിന് രജിസ്ട്രേഷൻ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇനി നിങ്ങളൊരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാനായി ചെല്ലുമ്പോൾ ഈ പറഞ്ഞ 3 നിബന്ധനകളും ആ സ്കൂട്ടർ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ വാഹനം രജിസ്റ്റർ ചെയ്യാതെ നിങ്ങൾക്ക് നിരത്തിലിറക്കാൻ പാടുള്ളതുള്ളൂ. ഇനി ഒരു കാര്യം കൂടെയുണ്ട്, ഈ വാഹനത്തിന് രജിസ്ട്രേഷൻ വേണ്ട എന്ന് ഒരു ടെസ്റ്റിംഗ് അതോറിറ്റി കൊടുത്തിരിക്കുന്ന അപ്രൂവൽ നമ്പർ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പ്ലേറ്റിൽ, അതായത് മുന്നിലും പിറകിലുമുള്ള രജിസ്ട്രേഷൻ പ്ലേറ്റിൽ കൃത്യമായി ആ നമ്പർ രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ ഇനിയൊരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഈ പറയുന്ന മാനദണ്ഡങ്ങളൊക്കെ അത് പാലിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ മാത്രമേ രജിസ്ട്രേഷൻ ഇല്ലാതെ ഈ വാഹനം നിരത്തിലിറക്കാവുള്ളൂ. അപ്പോൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അല്പം ലാഭം ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടോ ഇത്തരത്തിലുള്ള കുരുക്കുകളിൽ ചെന്ന് ചാടാതിരിക്കുക.